നമസ്കാരം. ഈ വീഡിയോയിൽ യോഗ എന്ന് പറയുന്ന ഇപ്പോൾ ഭാരതത്തിൽ പൊതുവെയും വിദേശത്ത് പോലും വളരെ സ്വീകാര്യത പ്രാപിച്ചു കഴിഞ്ഞ ഈ ഒരു അഭ്യാസ രീതി അല്ലെങ്കിൽ എക്സസൈസ് വ്യായാമ രീതി ആരാധനയും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം. ഇത് രണ്ടും പ്രഥമ ദൃഷ്ടിയാ യാതൊരു ബന്ധവുമില്ലാത്തതാണ്, സാമീപ്യം സാദൃശ്യം പോലുമില്ലാത്തതാണ് എന്ന് തോന്നിയാൽ തന്നെയും നാം അതിൻ്റെ തത്വങ്ങളെ, അതിലടങ്ങിയിരിക്കുന്ന സമീപനങ്ങളെ ആശ്രയിച്ച് ആസ്പദമാക്കി ചിന്തിക്കുമ്പോൾ വളരെ രസകരമായ ചില അനുമാനങ്ങളിൽ നാം ചെന്നെത്തും. അതാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. ആദ്യമായി യോഗയെപ്പറ്റി ഒരു വാക്ക്. ഞാൻ യോഗ എക്സ്പേർട്ടല്ല, യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുമല്ല, യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. ഞാൻ സാധാരണ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പര്യാപ്തമാണ്. യോഗ ചെയ്യുന്നവരോട് എനിക്ക് ഒരു അതൃപ്തിയുമില്ല. പക്ഷേ അതിൻ്റെ എന്താ പറയുന്നത്, ചരിത്രപരമായ യാഥാർത്ഥ്യം എന്താണ്? യോഗ ഒരു വ്യായാമ മുറയായിട്ടല്ല ആരംഭിച്ചത്, ഒരു ആത്മീയ എന്താ പറയുന്നത് ഫിലോസോഫിക്കൽ സ്പിരിച്വൽ സിസ്റ്റം ആയിട്ടാണ് ആരംഭിച്ചത്. യോഗ എന്ന് പറഞ്ഞാൽ ഒന്നായിത്തീരുക, മനുഷ്യനും ദൈവവുമായി യുഗ ചേരുക, ഒന്നായി ചേരുക. അദ്ദേഹം പറഞ്ഞില്ല ഞാൻ നിങ്ങളിൽ വസിക്കാം, നിങ്ങൾ എന്നിൽ വസിപ്പിക്കും. അത് യോഗ എന്ന് പറയുന്ന തത്വമാണത് വാസ്തവത്തിൽ. അതുകൊണ്ട് യേശു ഒരു യോഗ ഗുരുവാണെന്നല്ല ഞാൻ ഈ പറയുന്നത് ആരും എടുത്തു ചാടരുത്. അതങ്ങനെ തത്വം മനുഷ്യനും ദൈവവുമായി ഒന്നായിരിക്കുന്നത് മനുഷ്യൻ്റെ ഒരു ആവശ്യകതയാണ് എന്ന ഒരു അറിവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ദൈവത്തോട് മനുഷ്യൻ ഒന്നായിത്തീരണമെങ്കിൽ അവൻ അവനെ തന്നെ വളരെ പ്രത്യേകമായ വിധത്തിൽ ചിട്ടപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരവസ്ഥ പ്രാപിക്കുന്നതിന് വേണ്ടി അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും എപ്രകാരം നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ഇതാണ് യോഗയുടെ ലക്ഷ്യം. എന്നാൽ കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു? യോഗ എന്ന് പറയുന്ന സിസ്റ്റം ഇല്ലാതെയായി, അതൊരു വ്യായാമ മുറയാക്കി മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ആർക്കും യോഗ പ്രാക്ടീസ് ചെയ്യാം. യോഗ ഫിലോസഫിയോ യോഗ സ്പിരിച്വൽ വിഷനോ നിഷ്കർഷിക്കുന്ന മതപരമായ ആത്മീയമായ ഒരു അച്ചടക്കവും അല്ലെങ്കിൽ അറിവും ഒരു അംഗീകാരവും ഇതിനാവശ്യമില്ല. ഇപ്പോൾ കനേഡിയൻ ആർമി എക്സസൈസ് എന്ന് പറയുന്ന ഒരു റുട്ടീനുണ്ട്, അത് ചെയ്യുന്നത് പോലെ നമുക്ക് യോഗയും ചെയ്യാം. അങ്ങനെ ആക്കിക്കളഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്? ഇപ്പോൾ ആരാണ് യോഗയ്ക്ക് പോകുന്നത്? നിങ്ങൾ കൂലിവേലക്കാരും യോഗയ്ക്ക് പോയി ഒരിക്കലും കണ്ടു കാണുകയില്ല. ശരീരം കൊണ്ട് നന്നായി അധ്വാനിക്കുന്ന ആളുകൾ യോഗയ്ക്ക് പോയി നിങ്ങൾ കാണുകയില്ല. ശരീരം ആരോഗ്യത്തോടെ നൈസർഗികമായി ജീവിച്ച് മനുഷ്യ ശരീരം അധ്വാനിക്കാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയതാണ്. അധ്വാനം ഒരു വലിയ മരുന്നാണ്, അതുപോലും പറയുന്നത് ശരിയല്ല. അധ്വാനം ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മമാണ്. അധ്വാനിക്കാതെ മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധ്യമല്ല എന്നത് ഒരു ലോകവ്യാപകമായ സത്യമായിരിക്കും. ഒരു ജോലിയും ചെയ്യാതെ മടിപൂണ്ട് ശരീരം ചിതൽപ്പുറ്റ പോലെ സ്ഥിതി ചെയ്യുകയും അതിൻ്റെ ഫലമായി ചീറി വീർക്കുകയും ഷുഗർ ഉണ്ടാകുകയും പ്രഷർ ഉണ്ടാകുകയും പിന്നെ പറയാൻ വയ്യാത്ത രോഗങ്ങളെല്ലാം വെച്ചു പുലർത്തുന്ന ഒരു കൂടാണ്, രോഗത്തിൻ്റെ കൂടായിട്ട് മനുഷ്യ ശരീരം അധപ്പതിച്ചു പോകുന്നു. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അധ്വാനിക്കാത്തത് കൊണ്ട്. എന്തുകൊണ്ട് അധ്വാനിക്കുന്നില്ല? അമിതമായ വരുമാനമുണ്ട്, സമ്പത്തുണ്ട്, പലർക്കും അവിഹിതമായ വിധത്തിലാണ് ഇത് ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ കെടുതിയിൽ നിന്ന് ഒന്ന് കെടുതിക്കൊരു ശമനം പ്രാപിപ്പാനായിട്ടാണ് പലരും യോഗ
എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്രസ്ഥാനത്തെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. എന്നാൽ ഈ യോഗയൊന്നുമില്ലാതെ നമുക്ക് ആരോഗ്യപരമായി ജീവിക്കാൻ നന്നായി അധ്വാനിച്ചാൽ മതി, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അധ്വാനിക്കുന്നതിനേക്കാൾ മനുഷ്യൻ താല്പര്യപ്പെടുന്നത് യോഗയാണ്. കാരണം ഒന്നാമത് അധ്വാനിക്കുന്ന നാണക്കേടാണ്, രണ്ട് അധ്വാനിക്കുന്നതിൽ ചില മെനക്കേടുണ്ട്. യോഗയാകുമ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിച്ചാൽ അന്നത്തേക്കുള്ള ആഹാരം എന്ന് പറയുന്നത് പോലെ അന്നത്തേക്കുള്ള വ്യായാമം കിട്ടി, പിന്നെ ഇരുന്ന് സൂക്ഷിക്കാം, ഇഷ്ടംപോലെ തിന്നാം, ഇങ്ങനെയുള്ള ഒരു ഒരു ധാരണയിലാണ്. അപ്പോൾ ഇതാണ് യോഗ ഇത്രമാത്രം പോപ്പുലർ ആകാനുള്ള കാരണം. അതായത് സുഖിച്ച് ജീവിക്കാം, പക്ഷേ അതിൻ്റെ കെടുതിയിൽ നിന്ന് യോഗ നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ സുഖവും ആരോഗ്യവും ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങളെ യോഗ സഹായിക്കും. നമുക്കറിയാം ആഹാരം കഴിക്കുന്നതിൽ പോലും വായിക്ക് രുചിയുള്ളത് ആരോഗ്യത്തിന് പറ്റിയതല്ല, ആരോഗ്യത്തിന് പറ്റിയത് വായിക്ക് രുചിയുള്ളതല്ല. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ യോഗയാണെങ്കിലോ വായിക്ക് രുചിയുള്ളതും ആരോഗ്യവും എല്ലാം ഒന്നാണ്. എന്താണ്, നിങ്ങൾ ഈ ഒരു യോഗ എക്സസൈസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള അതാണ് ആധുനിക മനുഷ്യന് ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഒരു വശം, ഒരു വിധം ഇതാണ് എന്ന് നാം വ്യക്തമായിട്ട്, ഇതിനകത്ത് രണ്ടഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. മതവും ഇങ്ങനെ തന്നെയാണ്. നാം ആരാധന, ഇപ്പോൾ യേശു തന്നെ ശബരിക്കാരി സ്ത്രീയോടുള്ള ആ ഒരു സംഭാഷണത്തിൽ ആരാധന എപ്രകാരമാണ് അനുവർത്തിക്കേണ്ടത് എന്നതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അത് ഇച്ചിരി പാടുള്ള ഒരു കാര്യമാണ്, അത് എളുപ്പമല്ല. അതിന് പകരം ഇതൊന്നും ബാധകമല്ലാത്ത ഒരു ആരാധനാ രീതിയാണ് യോഗ പോലെ. നമ്മുടെ ക്രിസ്ത്യൻ യോഗ ആണ് ഈ ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തെ ആത്മാവിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പറ്റി യേശു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും ഒരു സിസ്റ്റത്തിൻ്റെയും ചൊൽപ്പടിക്ക് നിൽക്കാത്ത അല്ലെ അതിനനുസരിച്ച് പ്രവർത്തിക്കാത്ത മർമ്മമാണ് ആത്മാവ്, സ്പിരിറ്റ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ യേശു നിക്കോദിമോസിനോട് പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റ് അതിനിഷ്ടമുള്ളയിടത്തേക്ക് അടിക്കുന്നു, അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. ആത്മാവിൻ്റെ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിലും അടങ്ങാത്ത, ഒരു വ്യക്തിയുടെയും അധികാര പരിധിക്കുള്ളിൽ നിൽക്കാത്ത, എല്ലാറ്റിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു മർമ്മമാണ് ആത്മാവ്. അപ്രകാരമുള്ള ഒരു മർമ്മത്തിൽ അല്ലെങ്കിൽ ആ മർമ്മത്തിൻ്റെ സ്വാധീനത്തിൽ അതിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ആരാധിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിട്ടേ ഇല്ല. നമ്മുടെ ആരാധന എന്താണ്? മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ച ആരാധനാക്രമം, മനുഷ്യൻ നിർമ്മിച്ച ആരാധന ആലയം, മനുഷ്യൻ നിർമ്മിച്ച പാരമ്പര്യം, മനുഷ്യൻ്റെ അധികാരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനം, ഇതിനകത്ത് എവിടെയോ പരിശുദ്ധാത്മാവ് തിരശീലയ്ക്ക് മറവിൽ എവിടെയോ ഇരിപ്പുണ്ടെന്നാണ് സങ്കല്പം. പിന്നെ പരിശുദ്ധാത്മാവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നെന്തെങ്കിലും പ്രവർത്തിക്കുന്നത് ആ പുരോഹിതൻ ഇങ്ങനെ കൈയിട്ടിങ്ങനെ വിറപ്പിക്കുമ്പോഴാണ് എന്ന ഒരു ധാരണ. ഇത് യോഗ പോലെ തന്നെയാണ്. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണേ, അതിനിച്ചിരി പ്രയാസമാണേ, അതൊന്നും വേണ്ട. അതിന് പകരമായിട്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ട്, അധ്വാനിച്ച് ജീവിക്കാനായി മനുഷ്യന് ദൈവം ഈ ശരീരം തന്നു, അത്ഭുതകരമായ ഒരു ശരീരം തന്നു. അത് ആ ഒരു വിധത്തിൽ പ്രയോഗിക്കാതെ അതിനെ കൃത്രിമമായ ആരോഗ്യത്തിൽ നിർത്തുക, അതിനുവേണ്ടി യോഗ ഉപയോഗിക്കുന്ന പോലെ തന്നെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം, ഈ അധ്വാനവും ക്ലേശവും ഒന്നുമില്ലാതെ, ചുമതലയൊന്നുമില്ലാതെ, ഒരു ദൗത്യബോധവുമില്ലാതെ, പ്രവൃത്തിയുടെ ഒരു അംശം പോലുമില്ലാതെ, അതായത് ദൈവ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിൻ്റെ ഇഷ്ടം
സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അതെങ്ങനെയാണ് വരുന്നത്? വിശ്വാസി ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴല്ലേ വരുന്നത്. ആ ക്ലേശമൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ പ്രീതി പിടിച്ച് പറ്റാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാണ് മനുഷ്യൻ ആരാധന നിലനിർത്തിപ്പോരുന്നത് എന്നുള്ളൊരു വല്ല സംശയമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? യോഗയിൽ അത് ആരംഭിച്ചപ്പോൾ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് എങ്കിൽ ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് യോഗ എക്സസൈസ് കണ്ടുപിടിച്ചത് എങ്കിൽ പിൽക്കാലത്ത് ദൈവത്തെ മാറ്റി നിർത്തി അതൊരു വെറും എക്സസൈസായിട്ട് അത് ചുരുക്കിയെങ്കിൽ അതുപോലെ തന്നെ ആരാധനയും മനുഷ്യനും ദൈവവുമായി ഒന്നായിരിക്കുന്ന അനുഭവത്തിൻ്റെ ആഘോഷമായി ആരംഭിച്ചിട്ട് അതിൽ നിന്ന് ദൈവത്തെ പരിപൂർണമായിട്ട് മാറ്റി മനുഷ്യൻ അവൻ്റേതായ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും താരിപ്പുകൾ കൊണ്ടും നടത്തുന്ന ഒരു ക്രിയയായി ഒരു കർമ്മമായി അല്ലെങ്കിൽ നിലനിർത്തുന്ന ഒരു ആചാരമായി ഇതിനെ ഒതുക്കിക്കളഞ്ഞു. അതുകൊണ്ട് എന്തോ പ്രയോജനമുണ്ടെന്നാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. എന്ത് പ്രയോജനമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നുമില്ല. അങ്ങനെ നമ്മൾ നടത്തുന്ന ആരാധനയിൽ ഇത്രമാത്രം പ്രയോജനമുണ്ടെങ്കിൽ മനുഷ്യർ ഈ സഭകളെ വിട്ട് ആൾദൈവങ്ങളെ ആശ്രയിച്ച് എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ സഭയിൽ നിന്നൊന്നും കിട്ടാൻ ഒരു സഹായവും ഒരു ബോധോദയം പോലും കിട്ടാൻ സാധ്യമല്ല. ഒരു കശ്യത്തുരുമ്പിൻ്റെ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആൾദൈവങ്ങളെ അടപുറകെ പോവുകയും അവർ ഭീമമായി കളിപ്പിക്കപ്പെടുകയും അപമാനം സഹിക്കുകയൊക്കെ ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ കോളത്തിൽ സംഭവിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെങ്കിൽ സംഭവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നില്ല. സഭകൾ നടത്തുന്ന ആരാധനയിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ അവസ്ഥ ഇത്ര പരിതാപകരമാകുമായിരുന്നില്ല. രണ്ടാമത് അങ്ങനെ പരിതാപകരമാകുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഒരു അഭയം തേടാനായിട്ട് മനുഷ്യൻ ആൾദൈവങ്ങളുടെ പുറകെ പോകുകയില്ല. ഇത് വളരെ വ്യാപകമായി നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടും ആരും ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചോ ഇതിൻ്റെ അർത്ഥമെന്ത് ഒന്ന് അന്വേഷിക്കുകയോ ചെയ്യുന്നതായി പ്രകടമായി പ്രത്യക്ഷമായി കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. അപ്പോൾ ഹിന്ദുക്കളുടെ യോഗയും നമ്മളുടെ ആരാധനയും രണ്ടും ഏതാണ്ട് കണക്കാണ് എന്നൊരു യാഥാർത്ഥ്യത്തെപ്പറ്റി എന്നൊരു സാധ്യതയെപ്പറ്റി എൻ്റെ മനസ്സിലിങ്ങനെ ചിന്ത വരുന്നു. അതേ നിങ്ങളുമായി പങ്കിടുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഞാൻ നിങ്ങൾക്കായി നൽകുന്ന ഒരു ചിന്തയും ആത്യന്തികമായ സത്യമാണ്, ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന വിധത്തിൽ ഞാൻ ഒരു കാലത്തും അവതരിപ്പിച്ചിട്ടില്ല, ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല, ഇനിയും വരുന്ന ഒരു സമയത്തും അങ്ങനെ അവതരിപ്പിക്കുന്നില്ല. എനിക്കങ്ങനെ ഒരു അവകാശവാദമില്ല. പക്ഷേ ദൈവം തൻ്റെ കൃപയാൽ എൻ്റെ മനസ്സിനെ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്നു. അത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് ചിന്തകളുടെ വിളി കേട്ടുകൊണ്ടാണ്. അത് എനിക്ക് നൽകുന്ന ആനുകൂല്യമല്ല, ഒരു ജനതയ്ക്ക് നൽകുന്ന ആത്മീയമായ പോഷണമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ലഭിക്കുന്നത് നിങ്ങൾക്കായി കൈമാറ്റം ചെയ്യണം എന്നൊരു വലിയ വ്യഗ്രത എന്നെ എപ്പോഴും ഹേമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന പല കാര്യങ്ങളെപ്പറ്റിയും വിയോജിക്കുന്നവരുണ്ട്. എനിക്ക് വിയോജിപ്പിനോട് ഒരു അതൃപ്തിയുമില്ല. പക്ഷേ നിങ്ങൾ വിയോജിപ്പിക്കുമ്പോൾ അതിൻ്റെ യുക്തി കൂടെ, ഞാനിത് മുമ്പ് സൂചിപ്പിച്ചതാണ്, ദയവായി എൻ്റെ യുക്തി കൂടെ അറിയിച്ചാൽ എനിക്ക് കൂടുതലായി ചിന്തിക്കാൻ കഴിയും. എൻ്റെ നിലപാടിൽ അല്ലെങ്കിൽ ഞാനിതുവരെ മനസ്സിലാക്കിയതിൽ ഏതെങ്കിലും തിരുത്തപ്പെടണമെങ്കിൽ അതിനുള്ള അവസരം എനിക്ക് ലഭിക്കും. അത് ഇതിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരും. അതേസമയം തന്നെ യാതൊരു കാരണവുമില്ലാതെ അശ്ലീലം വിളിച്ച് പറയുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന അത് ഒരു സംഭാവനയല്ല. അത് അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ സാംസ്കാരിക ശൂന്യതയെ വിളിച്ചറിയിക്കുന്നു. അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊരു വലിയ ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ വീണ്ടും ഞാൻ പറയട്ടെ, എനിക്ക് എതിർപ്പിനോട് യാതൊരു പ്രയാസവുമില്ല. കാരണം ഞാൻ പറയുന്ന ഒന്നും എൻ്റെ സ്വകാര്യ സ്വത്തല്ല. ഇത് ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം തരുന്ന അറിവുകളാണ്. അത് ഞാൻ വിശ്വസ്തമായി നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സംസ്കാരത്തിൽ പുരോഹിതന്മാരെയും പള്ളിയെയൊന്നും വിമർശിക്കരുത്. അങ്ങനെയാണെങ്കിൽ യേശുവിനെയാണ്, അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത്. നിങ്ങൾക്കറിയാം, മനുഷ്യനെ വഴിതെറ്റിക്കുകയും സത്യത്തെ വികൃതമാക്കുകയും ചെയ്യുന്ന ഒന്നിനോടും സഹിഷ്ണുത പാടില്ല.
അതിനോട് സഹിഷ്ണുത പാലിക്കുന്നതാണ് അസത്യത്തിനും അനീതിക്കും നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. നമ്മൾ വേദപുസ്തകത്തിൽ പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിനെ ഒരു പ്രവാചകനായിട്ടാണ് ശബരിക്കാരി സ്ത്രീ അറിഞ്ഞത്. കാരണം അവളുടെ ജീവിതത്തിലെ താറുമാറുകളെ യേശു വളരെ വ്യക്തമായി, അല്പം പോലും മായം ചേർക്കാതെ, ഡൈല്യൂട്ട് ചെയ്യാതെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി. ആ ഒരു പ്രക്രിയ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം തിരുത്തലുകൾക്ക് നമുക്ക് യാതൊരു മനസ്സുമില്ല. നമുക്കെന്താണ്? ഇരിക്കുന്ന ഇരിപ്പ് അതുപോലെ ഇരുന്ന്, എന്നാൽ അതിൻ്റെ കെടുതി വരാതെ ഇങ്ങനെ രക്ഷപ്പെടണം. നമ്മുടെ അത്ഭുതകരമായ സാധ്യതകളിലേക്ക് പ്രവേശിക്കണം, മുൻപോട്ട് പോകണം, വളരണം, ആത്മീയ ഫലം കായ്ക്കണം, ലോകത്തിൻ്റെ വെളിച്ചമായി രൂപാന്തരപ്പെടണം. ഇതൊന്നും ആർക്കും താല്പര്യമുള്ള കാര്യമേ അല്ല. എന്നാലും അത് നമ്മെപ്പറ്റിയുള്ള ദൈവഹിതമാകുകയാണ്. അതിനുവേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന മരുഭൂമിയിലെ വാക്കുകളായി നിലകൊള്ളുവാനാണ് എനിക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള നിയോഗം. അതിനോട് അന്ധശ്വാസം വരെയും നീതി പുലർത്തുവാൻ, വിശ്വസ്തയോടെ പ്രവർത്തിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട്. അതല്ലാതെ മറ്റു മാർഗമില്ല എന്നതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ തുടരും. ചിലപ്പോൾ കട്ടിയായ പദങ്ങൾ ഉപയോഗിച്ചു വന്നിരിക്കും, പക്ഷേ അത് യാഥാർത്ഥ്യങ്ങളുടെ മൂർച്ച അനുസരിച്ച് മാത്രമായിരിക്കും. യാഥാർത്ഥ്യങ്ങളെ അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഒരു പുരോഹിതൻ താൻ വാഴ്ത്തുന്ന അപ്പനോർക്ക് നിലത്ത് വീണാൽ അത് നാക്കോട് നക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നക്കി എന്ന വാക്ക് മാത്രമേ എനിക്ക് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. ഓ, അത് ഉപയോഗിച്ചത് കട്ടിയായിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അഭിനയമാണ്, നാടകമാണ്, അതിനകത്ത് ഒട്ടും ആത്മാർത്ഥതയില്ല എന്നുള്ള പച്ച പരമാർത്ഥമാണ്. അത് പറയുക എൻ്റെ ധർമ്മമാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിന് ഇറങ്ങിപ്പുറപ്പെടേണ്ട കാര്യമില്ലല്ലോ. പലർക്കും അത് ചിലർക്കൊക്കെ അരോചകമായി തോന്നും, എനിക്കറിയാം. പക്ഷേ അത് സത്യമാകിയാൽ പറഞ്ഞേ മതിയാകുകയുള്ളൂ, അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേയുള്ളൂ. ഞാൻ പറഞ്ഞത് ഹിന്ദുക്കൾ യോഗയുടെ പുറകെ പോകുന്നു, ഞങ്ങൾക്കതൊന്നുമില്ല, ഞങ്ങൾ ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരാണെന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണ്. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് യേശു പറയുമ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ആരാധിക്കുന്നത്. ലോകത്ത് എങ്ങും ആരും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നില്ല. എന്നാൽ നിങ്ങളോ അതുപോലെ ആയിപ്പോകരുത്. ഒരു പുതിയ അച്ചടക്കം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിലനിൽപ്പീൻ എന്ന ആഹ്വാനമാണ്. പക്ഷേ അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് നാളേറെയായി എന്ന ശോചനീയമായ ഒരു യാഥാർത്ഥ്യം ഒന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കാം.